പ്രിയരെ, ഒടുവിൽ ജോർജ് കർദനാൾ കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരായി ക്രിമിനൽ കേസുകളിൽ ജാമ്യമെടുത്തു. ക്രിമിനൽ കേസുകളിൽ ജാമ്യമെടുത്ത് വിചാരണ നേരിടുന്ന ആദ്യ കർദനാളും മേജർ ആർച്ച് ബിഷപ്പും ഇനി സീറോ മലബാറിന് സ്വന്തം. ഇത്തരം റെക്കോർഡുകൾ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ സീറോ മലബാറുകാരുടെ അന്തസ്സും ആഭിജാത്യവും അനുവദിക്കാറില്ല. പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലൂടെ ഞങ്ങൾ ആർജിച്ചെടുത്ത പ്രത്യേക കഴിവുകളാണത്. ആ പേരും പെരുമയും ആർക്കും വിട്ടുകൊടുക്കില്ല. അതിനാൽ സീറോ മലബാർ ബെത്രാൻമാർക്ക് ഇനി അഭിമാനിക്കാം. ഞങ്ങളുടെ തലവൻ 10-16 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. അതിൽ ഏതാനും കേസുകളിൽ ജാമ്യം നേടി വിചാരണ നേരിടുന്നയാളാണെന്ന് വീരവാദം മുഴക്കുകയും ആവാം. ഇതിനുവേണ്ടിയായിരുന്നെങ്കിൽ ഈ സുപ്രീം കോടതിയിൽ ദശലക്ഷക്കണക്കിന് രൂപ മുടക്കി കേസ് നടത്തിയത് എന്തിനാണ് എന്ന് മാത്രം ആരും ചോദിക്കരുത്. കർദനാളിന് വേണ്ടി ഹാജരായത് പേര് കേട്ട സീനിയർ ലോയർമാരാണ്. ഓരോ സിറ്റിംഗിനും ലക്ഷങ്ങൾ വാങ്ങുന്നവർ. അവർക്ക് ഫീസ് കൊടുക്കാൻ ആ പണം എവിടെ നിന്ന് കിട്ടിയെന്നും ആരും ചോദിക്കരുത്. സീറോ മലബാർ സഭയുടെ കണക്കിൽ ആ പണം വകയിരുത്തിയിട്ടുണ്ടോ എന്നറിയാൻ വിശ്വാസികൾക്ക് ആകാംക്ഷയുണ്ട്. അങ്ങനെ വകയിരുത്തിയിട്ടില്ലെങ്കിൽ കർദനാളിന് ഇത്രയും പണം ആര് നൽകി എന്നും അദ്ദേഹം വെളിപ്പെടുത്തണം. ഞങ്ങളുടെ അറിവിൽ മെത്രാൻമാർക്ക് വ്യക്തിപരമായി പ്രത്യേക വരുമാനങ്ങളില്ല. സഭയാണ് അവരുടെ ചെലവുകൾ വഹിക്കുന്നത്. വ്യക്തിപരമായ കേസുകൾക്ക് സഭ പണം മുടക്കുന്നത് ഉചിതമാണോ എന്ന് വിശ്വാസികൾ ഒരു പുനർവിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി കുംഭകോണ കേസിൽ അതിരൂപതയ്ക്ക് നഷ്ടമായത് ഏകദേശം 100 കോടിയോളം രൂപയാണ്. അന്വേഷണ കമ്മീഷനുകളുടെ ഔദ്യോഗിക കണക്കിൽ തന്നെ ഏതാണ്ട് 42 കോടിയോളം നഷ്ടമുണ്ട്. ഈ കേസ് നടത്താൻ ആ പണം തന്നെ ഉപയോഗിച്ചോ എന്നത് വ്യക്തമല്ല. അത് വ്യക്തമാക്കേണ്ടത് കർദനാളും അവരുടെ അനുയായികളുമാണ്. ഈ ഇടപാടുകളിൽ അതിരൂപതയ്ക്ക് നഷ്ടമായത് എറണാകുളം നഗരഹൃദയത്തിലെ 13 ഏക്കറോളം ഭൂമിയാണ്. ഇൻകം ടാക്സിൽ പിഴയടച്ചത് കോടിക്കണക്കിന് രൂപയാണ്. ഒന്നും ഈ കർദനാളിന്റെയോ സീറോ മലബാർ സഭയുടെയോ സമ്പത്തല്ല. സൽപ്പേരും സമ്പത്തും നഷ്ടമായത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മാത്രമാണ്. ഈ ചുമ്മാ ചിലയ്ക്കുന്ന കല്ലായ പലിശകൾക്ക് അതിന്റെ ദണ്ണമറിയില്ല. കാരണം അവർ അതിന്റെ ഗുണഭോക്താക്കളാണ്. ഈ ഭൂമി കച്ചവടത്തിന്റെ അരികിലും മൂലയിലും നിന്ന് കമ്മീഷൻ പറ്റിയവരും ഡോക്യുമെന്റുകൾ തയ്യാറാക്കി പണം വാരിയ വക്കീലന്മാരും കൺസോർഷ്യം ഉണ്ടാക്കി ഭൂമി കച്ചവടത്തിനിറങ്ങിയ കുറച്ച് അമ്മായിമാരും ബ്രോക്കർമാരും ഇടനിലക്കാരും അങ്ങനെ സകലരും ഇന്ന് സഭാ സംരക്ഷകരാണ്, സഭാ സ്നേഹികളാണ്. സിനഡ് കുർബാനയ്ക്കായി മുറവിളി കൂട്ടുന്ന കപടഭക്തരാണിവർ. കൽദായ ഭക്തി മൂത്ത് ഭ്രാന്തായപ്പോഴാണ് ബസലിക്കയിലെ ബലിപീഠം അട്ടിമറിച്ചതും പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചതും. ഭൂമി കച്ചവടത്തിൽ കർദനാളിന് വേണ്ടി രംഗത്ത് വന്ന അതേ കൂട്ടം ആളുകൾ തന്നെയാണ് ഇന്ന് കുർബാനയുടെ പേരിൽ ഈ അതിരൂപതയിലെ പള്ളികൾ അടപ്പിക്കാൻ കൊട്ടേഷൻ എടുത്തിരിക്കുന്നതെന്ന് ഉറക്കണം. എന്തായാലും ഒന്നുറപ്പ്, 36 ആധാരങ്ങളിലായി പല പല ദിവസങ്ങളിൽ കർദനാൾ കയ്യൊപ്പ് ചാർത്തി നടത്തിയ വിൽപ്പന ആധാരങ്ങളെല്ലാം നടപടിക്രമങ്ങൾ ഒന്നുപോലും പാലിക്കാതെ നടത്തിയവയാണ്. കൃത്യമായി വിചാരണ നേരിട്ടാൽ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. സോഷ്യൽ മീഡിയയിലെ തള്ളുകളൊന്നും കോടതികളിൽ വിലപ്പോവില്ല. എന്തായാലും സീറോ മലബാർ സിനഡിന്റെ തൊലിക്കെട്ടി സമ്മതിക്കണം. 10-16 ക്രിമിനൽ കേസുകളിൽ ജാമ്യമെടുത്ത് വിചാരണ നേരിടുന്നയാളാണ് സിനഡിന്റെ തലവനെന്ന് പറയുന്നതിൽ യാതൊരു ജാള്യതയും ഇവർക്കില്ല. സീറോ മലബാർ മെത്രാന്മാരെ, ഒരല്പം ഉളുപ്പ് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളുടെ തലവനോട് രാജിവെക്കാൻ ആവശ്യപ്പെടണം. നിങ്ങൾക്കത് പ്രശ്നമല്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ഈ പൊതുജനത്തെ തൃപ്തിപ്പെടുത്താനെങ്കിലും നിങ്ങളതൊന്ന് ചെയ്യണം. സിനഡിന്റെ കൂടാരത്തിൽ ഈ ഉരുക്ക് മെത്രാന്മാരും ഇറച്ചുവെട്ടുകാരും ഗുണ്ടാ തലവന്മാരും ധാരാളം ഉണ്ടല്ലോ. അവരാരെങ്കിലും ഇനി മേജറാവട്ടെ എന്ന് കരുതിക്കൂടെ? പാവം വിശ്വാസികളെ ഇനിയും ഇങ്ങനെ നാണം കെടുത്തരുത്. കഷ്ടമാണ്, ഗതികേട് കൊണ്ട് പറഞ്ഞു പോയതാണ്. നന്ദി.